ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ 500 ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ റവം കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് കുക്ക് ചെയ്തിട്ട് നന്നായി ഉടച്ച് കൊടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഇത് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് ഗോതമ്പ് ഉരുളക്കിഴങ്ങൊക്കെ ചേരുന്നത് കൊണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനൊരു പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇനി ആവശ്യത്തിന് നമുക്ക് മല്ലിയിലം കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല എരിവും ഒക്കെ ഉണ്ടാകും, അതുകൊണ്ട് പ്രത്യേകിച്ചൊരു കറിയുടെ ആവശ്യമൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. ഇനി നമുക്കിത് ചപ്പാത്തി കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഇനി ചെറിയ ചൂടുവെള്ളത്തിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. പിന്നെ ഉരുളക്കിഴങ്ങിലൊക്കെ വെള്ളം ഉണ്ടായതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇപ്പം ഞാൻ നന്നായി സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി പൂരിയുടെ വലുപ്പത്തിലുള്ള ബോൾസാക്കിയിട്ട് മാറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ പൂരി പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. ഇനി എല്ലാം ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. മയോണൈസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത്. അല്ലാതെ കറികളൊന്നും ഇതിന് വേണ്ട, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. ഇതാണ് ഇന്നത്തെ കിടിലൻ ഐറ്റംസ്.